ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കൂടുതൽ നടപടികളുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇസ്ലാം മതം മാത്രമാണെന്നും ഫ്രാൻസിലെ നിയമങ്ങൾ നിയമങ്ങൾക്കുള്ളിൽ വരുന്ന നിയമങ്ങൾക്ക് മാത്രമേ ഫ്രാൻസിലെ ഇസ്ലാമിന് പാടുള്ളൂവെന്നും അനുശാസിക്കുന്ന നിയമാവലി അംഗീകരിക്കാൻ ഇനി രാജ്യത്തെ മത നേതാക്കൾക്ക് അവശേഷിക്കുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ താഴെയാണ് രാജ്യത്ത് തുടർച്ചയായുള്ള ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി മതത്തിന് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും മാക്രോൺ പുറത്തിറക്കിയ നിയമത്തിൽ പറയുന്നു മറിച്ച് ഇടപെട്ടാൽ അഞ്ചു വർഷം തടവും പൗരത്വം റദ്ദാക്കി വന്ന സ്ഥലത്തേക്ക് കടത്തുമെന്നും മുന്നറിയിപ്പുണ്ട് എല്ലാ മുസ്ലിം കുട്ടികൾക്കും തിരിച്ചറിയൽ കാർഡുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് മദ്രസ പഠനം ഉൾപ്പെടെ അനുവദനീയം അല്ല ഇത് തെറ്റിക്കുന്ന മാതാപിതാക്കൾക്ക് അഞ്ചു വർഷം വരെ തടവും പൗരത്വം റദ്ദാക്കി നാടുകടത്തലും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഫ്രാൻസിലെ തുടർ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കെതിരെയും കടുത്ത നടപടികളിലേക്ക് ഫ്രാൻസ് കടക്കുകയാണ് പാരീസ് നഗരപ്രാന്തത്തിലുള്ള വലിയ അഭയാർത്ഥി ക്യാമ്പ് ഫ്രഞ്ച് പോലീസ് നേരത്തെ ഒഴിപ്പിച്ചിരുന്നു ഫ്രഞ്ച് നാഷണൽ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് അനധികൃത കുടിയേറ്റക്കാർ താമസിച്ചിരുന്ന ക്യാമ്പാണ് പോലീസ് ഒഴിപ്പിച്ചത് നഗരത്തിന് പുറത്തേക്കുള്ള ഒരു ഫ്ലൈ ഓവറിന് കീഴിലുള്ള ക്യാമ്പിൽ ടെന്റുകളും പ്ലാസ്റ്റിക് ഷീറ്റുകളും കൊണ്ട് മറിച്ച നിരവധി കുടിലുകളുമാണ് ഉണ്ടായിരുന്നതെന്നാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ കുടുംബമായി താമസിച്ചു വന്നിരുന്ന അഭയാർത്ഥികളോടാണ് സ്ഥലത്തുനിന്ന് മാറാൻ അധികൃതർ ആവശ്യപ്പെട്ടത് ബസ്സിൽ കയറി സ്ഥലത്തുനിന്ന് മാറാനായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത് ബസ്സിൽ കയറാനായി ടിക്കും തിരക്കും ഉണ്ടാക്കിയപ്പോൾ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചതായും ഇതിനിടയിൽ ചില കുട്ടികളും ഉൾപ്പെട്ടതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ക്യാമ്പിൽ ഏകദേശം രണ്ടായിരത്തോളം പേരുണ്ടായിരുന്നുവെന്നും കുടിയേറ്റക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ ജി പറയുന്നത് റെയ്ഡ് തുടങ്ങി മണിക്കൂറുകൾക്ക് ശേഷവും ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രവാചകന്റെ വിവാദ കാർട്ടൂണിന്റെ പേരിൽ ഫ്രാൻസിൽ നടന്ന ഭീകരാക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിരുന്നു ഈ സാഹചര്യത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് ഫ്രാൻസിലേക്ക് നടക്കുന്ന കുടിയേറ്റങ്ങളും വലിയ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് അഭയാർത്ഥി ക്യാമ്പ് ഒഴിപ്പിച്ചതെന്നാണ് ഫ്രഞ്ച് പോലീസ് പറയുന്നത് ഈ മാസം ആദ്യം പാരീസിലെ ഫ്രഞ്ച് മിഡിൽ സ്കൂൾ അധ്യാപകൻ സാമുവൽ പാറ്റിയെ ചെജൻ വംശജനായ ഒരാൾ തലവെട്ടി കൊലപ്പെടുത്തിയതിന്റെ നടുക്കം ഫ്രാൻസിലെ ജനങ്ങൾക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ല പൗരധർമ്മ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനിടെ വിദ്യാർത്ഥികൾക്ക് മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ കാണിച്ചു കൊടുത്തതിന് സാമുവൽ പാറ്റിയെ തനിക്ക് ശിക്ഷിക്കേണ്ടിയിരുന്നുവെന്ന് അക്രമി പറഞ്ഞത് അധ്യാപകന്റെ കൊലപാതകത്തിന് പിന്നാലെ ഫ്രാൻസിലെ വലതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ സർക്കാരിന് മേൽ കുടിയേറ്റ നയത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ക്യാബിനറ്റ് മന്ത്രിമാരുമായി ഞായറാഴ്ച യോഗം ചേർന്നിരുന്നു കൊല്ലപ്പെട്ട അധ്യാപകൻ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരയാണെന്നായിരുന്നു മാക്രോൺ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞത് ഫ്രാൻസിൽ മതവിമർശനം നിയമവിധേയമാണ് രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യത്തിന് മുകളിലാണെന്ന് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഈയിടെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിൽ പ്രവാചകന്റെ ചിത്രം പ്രസിദ്ധീകരിച്ചതിന് പ്രശസ്തമായ ഷാർലി ഹെബ്ദോ മാഗസിൻ ഓഫീസിലുണ്ടായ വെടിവയ്പിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഏതായാലും മത തീവ്രവാദികളുടെ ആക്രമണം യൂറോപ്പിനെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് നൂറ്റാണ്ടുകളായി ഈ രാജ്യങ്ങൾ ആർജിച്ചു കൊണ്ടുവന്ന മതനിരപേക്ഷതയും സമാധാനവും സുരക്ഷിതത്വവും സാമ്പത്തിക ഭദ്രതയുമൊക്കെ ഇന്നലെ വന്നുകയറിയ മതഭ്രാന്തന്മാർ തച്ചു തകർക്കുന്നത് കാണുമ്പോൾ വിറങ്ങലിച്ചു നിൽക്കുകയാണ് യൂറോപ്യൻ ജനതയും ഒന്നിനു പിറകെ മറ്റൊന്നായി ആക്രമണ പരമ്പരകളാണ് തീവ്രവാദികൾ അഴിച്ചുവിടുന്നത് കത്തിയും തോക്കുമായി ഇസ്ലാമിക തീവ്രവാദികൾ കൊലവിളിയുമായി അഴിഞ്ഞാടുകയാണ് അഭയം ചോദിച്ചെത്തിയ പാമ്പിൻ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തി വലുതാക്കിയപ്പോൾ നെർഗയിൽ ആഞ്ഞുകൊത്തിയ അവസ്ഥയിലാണ് യൂറോപ്പ് ഇപ്പോൾ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്